ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മാംഗോ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് സാധാരണ ജ്യൂസ് പോലെ അല്ല കേട്ടോ, നമുക്കിത് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ നമുക്കിതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് തയ്യാറാകുന്നതെന്നൊക്കെ നോക്കിയാലോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചവ്വരി. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു മാങ്ങയാണ് എടുക്കുന്നത്. നമുക്ക് മാംഗോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നില്ല, പകരം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് എന്തായാലും മിക്സി ജാറിലേക്ക് വലിയ വലിയ കഷ്ണങ്ങൾ ഇടുന്നതിലും നല്ലത് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും. പിന്നെ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെറിയ കഷ്ണങ്ങളായി കിട്ടുകയും ചെയ്യും, നല്ല ഷേപ്പുള്ള കഷ്ണങ്ങളായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കിതിൽ ചെറിയ മാംഗോ ക്രഷ് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ചെറുതാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ആക്കിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ മാങ്ങ മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാംഗോ സീസണാണ്, എല്ലായിടത്തും പഴുത്ത മാങ്ങകൾ കാണാം. ഈ സമയത്ത് കൂടുതലായിട്ട് മാംഗോ ജ്യൂസ് കഴിക്കുക. ഇപ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് മധുരം വ്യത്യാസപ്പെട്ടിരിക്കും, അതപ്പോൾ നിങ്ങൾ പാകത്തിനിടുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ചധികം മധുരം ഇട്ടാലേ നമുക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നല്ല പുളിയെ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇതൊന്ന് അടിഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 5-6 ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നും കൂടി വെള്ളം ചേർത്ത് കുറച്ച് മധുരം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്മൂത്തി അതുപോലെയൊക്കെയാണ് എടുക്കുന്നത്. സ്മൂത്തിയുടെ അത്രയും കട്ടിയില്ല, എങ്കിലും ജ്യൂസ് പോലെ നല്ല ലൂസും അല്ല. അപ്പോൾ ദേ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ചൂട് കാലത്ത് നല്ല കുളിർമയേകാനായിട്ട് ഇതൊന്ന് കഴിക്കുക. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും മാങ്ങയൊക്കെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് നമുക്ക് ദാഹം മാത്രമല്ല വിശപ്പും കൂടി മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ മാംഗോ ക്രഷും നമ്മൾ ചവ്വരിയൊക്കെ കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു സുഖമാണ്. നമുക്ക് ചവച്ചരച്ച് ഇങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.